നിർത്ത്, ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവാ. തിരികെ എത്തുമ്പോഴേക്കും ആവശ്യമില്ലാത്ത വർത്തമാനം ഞാൻ പറഞ്ഞു എന്നറിഞ്ഞാ നിനക്കറിയാലോനെ. അപ്പജി ഞാനൊന്ന് പോയിട്ട് വരാം. നീ സമാധാനായിട്ടിരിക്കാൻ അഞ്ജു, ശിവനൊന്നും സംഭവിക്കില്ല. ഇന്നെന്തായാലും അവനെ പോലീസുകാരി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പച്ചി പറഞ്ഞ പോലെ ആ ജഗന്നാഥൻ ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അയാൾ ശിവനിട്ട് എട്ടിന്റെ പണിയാ കൊടുത്തത്. സേതുട്ടാ, എങ്ങനെയെങ്കിലും ശിവേണ്ണ ഇന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. നീ സമാധാനായിട്ടിരിക്കെ, ബാലനും ഹരിയൊക്കെ അവിടെ ഉണ്ടല്ലോ. കണ്ണനെ കള്ള കേസ് കൊടുക്കെ തല്ലി ചവച്ച അതേ സി ഐ തന്നെയാ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്ന. അയാള് ശിവേണ്ണെ ഉപദ്രവിക്കുമെന്ന് ഉറപ്പാ. എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അയാള് ശിവേട്ടനെ ഉപദ്രവിച്ചതാ. അതാ എനിക്ക് പേടി. ഇന്ന് രാത്രിയാവും മുമ്പേ ശിവേട്ടനെ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ. ഇങ്ങനെ കരയില്ലേ അഞ്ജു, ശിവൻ എന്തായാലും ഇതൊന്നും മനഃപൂർവ്വം ചെയ്തല്ലോ. ജഗന്നാഥൻ എന്ന് പറയുന്ന ആള് ഇവിടെ നിങ്ങൾ മാത്രം ഉള്ളപ്പോ ഇടിച്ചു കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്തത്? അല്ലാതെ ശിവൻ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ തല്ലിയതൊന്നും അല്ലല്ലോ. പക്ഷേ ഇതോടെ അമ്മയ്ക്ക് ശിവേണ്ണോട് ഉണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവും ഒക്കെ പോയ മട്ടോ. മുമ്പുണ്ടായിരുന്ന ദേഷ്യവും ശത്രുതവും ഒക്കെ മാറി സ്വന്തം മോനാന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് പെരുമാറി വന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞത് സേതുവേണ്ണും കേട്ടില്ലേ. അതൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഭവം ഉണ്ടായപ്പോ തോന്നിയ ദേഷ്യം കൊണ്ട് പറയണതാ. ശിവൻ എന്തിനാ അയാളെ തല്ലിയെന്ന് മനസ്സിലാക്കാൻ പറ്റിയ, ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ മാറിക്കോളും. പക്ഷെ അപ്പോഴേക്കും പഴയതുപോലെ ജയന്തി ചോരെന്നും പറഞ്ഞ അമ്മയുടെ മനസ്സിൽ ശിവേണ്ണോടുള്ള ശത്രുതയും പകയും ഒക്കെ ഊതി കത്തിക്കുമെന്ന ഇപ്പൊ എന്റെ പേടി. അങ്ങനെ അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനുള്ള മറുമരുന്ന് ഞാൻ കൊടുത്തോളാം. പിന്നെ നിർബന്ധം പിടിച്ചുകൊണ്ടാണെങ്കിലും ജയന്തിയെ ഞാൻ കൂടെ കൊണ്ടുവന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ഇവിടെ ഉള്ളത് നിന്റെ അമ്മയ്ക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതിയിട്ടാ. എന്തായാലും നീ പേടിക്കുന്ന പോലെ ശിവനൊന്നും സംഭവിക്കില്ല. ഞാൻ പോയിട്ട് വിളിക്കാം, നീ സമാധാനായിട്ടിരിക്കെ. ജയന്തി പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. അവൾ എന്തെങ്കിലും പറഞ്ഞാ അതിനുള്ള മറുപടി അപ്പ തന്നെ കൊടുത്തു. എന്നെ ഓർക്കണ്ട. അച്ഛനൊന്ന് വന്നിരുന്നെങ്കിൽ മനസ്സിനൊരു സമാധാനമായേനെ. എവിടെ പോയാലും മാമൻ രാത്രി എത്താതിരിക്കില്ലല്ലോ. എല്ലാം ശരിയാവും, നീ ധൈര്യമായിരിക്കെ. വക്കീലിനെ വിളിച്ചപ്പോ എത്താറായി എന്ന് പറഞ്ഞിട്ട് നേരം കുറച്ചായല്ലോ ഹരി. ഇതുവരെ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കണോ? വേണ്ട ബാലേട്ടാ, വക്കീല് എത്താറായി എന്ന് വെറുമാക്ക് പറയുന്ന കൂട്ടത്തിലല്ല. നമുക്ക് കുറച്ചുകൂടെ കാക്കാം. ആ, ഇന്ന് രാത്രിക്ക് മുമ്പേ ശിവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ അഞ്ജു പറഞ്ഞ പോലെ ആ സി ഐ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. കണ്ണന്റെ കേസിൽ നമ്മളത് കണ്ടതല്ലേ. കൊടുത്തേൽപ്പിച്ച ഭക്ഷണം പോലും അവന് കൊടുക്കാൻ അയാളെ പോലീസുകാരെ പോലും വിലക്കിയത് ഓർക്കണില്ലേ? അഞ്ജുവിൻ്റെയും ശിവൻ്റെയും ജീവിതത്തിൽ ഇപ്പോഴാ പരസ്പരമുള്ള സ്നേഹവും കരുതലും ഒക്കെ വന്നു തുടങ്ങിയത്. സാവിത്രിയമ്മയും പഴയ ശത്രുതയും വിരോധവും ഒക്കെ മറന്ന് ശിവനെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ചു തുടങ്ങിയതായിരുന്നു. ഈ ഒരു പ്രശ്നത്തോടെ അതൊക്കെ തകർന്നതുപോലെ ആയല്ലോ ഹരി. ഇങ്ങനൊരവസ്ഥയിൽ ശിവനെ കാണേണ്ടി വരുമെന്ന് കരുതിയില്ലേ? എന്താ ഏട്ടാ ഇത്? ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മനസ്സ് തകർന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ധൈര്യം പകർന്ന് ശക്തി തരാറുള്ള ബാലേട്ട് എങ്ങനെ തളർന്നിരുന്നാൽ അകത്ത് അവനാകെ തളർന്ന മട്ടിലിരിക്കണത് കാണുമ്പോ ചങ്കപൊടിയ. അവനിങ്ങനെ വിങ്ങിപ്പൊട്ടി കരച്ചിലടക്കി പിടിച്ച് മുഖം കുരിച്ചിരിക്കുന്ന അവസ്ഥയില് ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അഞ്ജു പറഞ്ഞില്ലേ അവളുടെ അമ്മായിയുടെ മുമ്പിൽ വെച്ച് ആ സി എ ശിവനെ തല്ലിയെന്ന്? അതവന് സഹിക്കാവുന്നതിനപ്പുറം ആയിട്ടുണ്ട്. ഇതിനു മുമ്പൊരിക്കലും ഇതുപോലെ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ അവന് നിൽക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അതേ ഹരി, അവന്റെ ദേഹത്ത് അയാൾ കൈവച്ചു എന്നറിഞ്ഞിട്ട് എന്റെ ചോറ് തിളക്കിയ. ആകെ അപമാനിക്കപ്പെട്ടതുപോലെ തോന്നുക. അപ്പൊ പിന്നെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് അങ്ങേരുടെ അടി കൊണ്ടിട്ടും നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വന്ന അവൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും.
വക്കീലെത്തിയില്ല. അപ്പോ തോമസ് വക്കീലിനെ അല്ലേ ഹരി നീ വിളിച്ചേ? നമ്മുടെ കണ്ണന്റെ കേസിൽ തോമസ് സാറല്ലേ നോക്കിയത്? ഇത് തോമസ് സാറിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാ അഡ്വക്കേറ്റ് ശ്രീകുമാർ. ഓ, ഞാൻ കുറച്ചുകൂടെ നേരത്തെ എത്തിയേനെ, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി, സോറി. ഇറ്റ്സ് ഓക്കെ. ഇത് ബാലേട്ടൻ. അറിയാം, അനിയൻ കണ്ണന്റെ കേസിന്റെ സമയത്ത് തോമസ് സാറിനെ കാണാൻ ഓഫീസ് വന്നപ്പോ കണ്ടിട്ടുണ്ട്. ഹരി വിളിച്ചപ്പോ വിവരങ്ങളൊക്കെ പറഞ്ഞു. സ്ത്രീകൾ രണ്ടുപേരെയും സിഎ റിലീസ് ചെയ്തു അല്ലേ? അതെന്തായാലും ഭാഗ്യമായി. സിഎ ചന്ദ്രമോഹൻ സാറല്ലേ? അതെ, കണ്ണന്റെ കേസിന്റെ സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എനിക്കറിയാം ഹരി, സുപ്പീരിയേഴ്സിന് മണിയടിച്ച് ഇപ്പോഴും ഇവിടെ കടിച്ചു തൊങ്ങി കിടക്ക് അസല് താപ്പാനെ. ശിവനെ ഇതിൽ മനഃപൂർവ്വം പെടുത്തിയിരിക്കണത് അവക്കല്ലേ? അത് ഹരി വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്തായാലും നമുക്കൊന്ന് കാണാം എന്താ സിഎ പറയുന്നതെന്ന് അറിയാലോ. കമൺ. എന്താ ശിവ, എന്നെ ഓർമ്മയുണ്ടോ? നീ ഓർക്കുന്നില്ലേ, തോമസ് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നതാ അഡ്വക്കേറ്റ് ശ്രീകുമാർ. ഓ, വിവരങ്ങളൊക്കെ ഹരി പറഞ്ഞു. എങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് ചോദിക്കുക. ഈ പെറ്റീഷണർ ജഗന്നാഥൻ വരുമ്പോ ആ വീട്ടില് ശിവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണല്ലോ അല്ലേ? ശരിയാ, ഞാനുണ്ടായിരുന്നു. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ അമ്മായിയും അഞ്ജുവും ജയന്തി എടുത്തി. അഞ്ജു എന്ന് പറയുന്നത് ശിവന്റെ വൈഫല്ലേ? അതെ സർ, ഞങ്ങളുടെ അമ്മാമ്മയുടെ മോള. ഓ, അത് ശരി. ആരാ ഈ ജയന്തി? അമ്മായിയുടെ അനന്തരവിള. ശരിക്കും ആ ജഗന്നാഥൻ വീട്ടിൽ അതിക്രമിച്ചു കയറുകയായിരുന്നോ? ആ, അയാള് പെട്ടെന്ന് വിളിച്ചു ചോദിക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് ഓടിക്കേറി വരികയായിരുന്നു. ഓ, ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് അമ്മാമ്മ സ്ഥലത്തില്ലെന്നും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ലെന്നും പറഞ്ഞത്. അപ്പോഴയാള് മോശമായിട്ട് സംസാരിച്ചത്. അപ്പോ ഒരടി ഞാൻ കൊടുത്തു. ഒരടിയെ കൊടുത്തോളൂ? അതെ സർ, അതും പറഞ്ഞത് കേട്ട് സഹിക്കാതെ ചെയ്തു പോയതാ. അപ്പൊ തന്നെ അങ്ങനെ കാർ കയറി പോവുകയും ചെയ്തു. ശരി, പക്ഷേ ഇത് ശിവനെ കൊടുക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കേസാ. ശിവനി ജഗന്നാഥനെ മുമ്പ് പരിചയമുണ്ടോ? ഇല്ല സർ. ഫാബ്രിക്കേറ്റഡ് കേസാ ഇത്. നമുക്ക് സിയെ കണ്ടൊന്ന് സംസാരിക്കാം. ബാലമ്മ, ഹരി പുറത്ത് വെയിറ്റ് ചെയ്യും. നമസ്കാരം സാർ. നമസ്കാരം. വക്കീൽ ഇരിക്കി ഇരിക്കു. പാല, ശിവനെ സ്റ്റേഷൻ ജാമ്യത്തിലെടുക്കാനാണ് വക്കീൽ വന്നിരിക്കുന്നതെങ്കിൽ നടക്കില്ല. ഇങ്ങനെ എടുത്തടിച്ചോലെ പറഞ്ഞ എങ്ങനെയാ ചന്ദ്രമോ സാറേ? സ്റ്റേഷൻ ജാമ്യം തരാൻ പറ്റാത്ത എന്ത് ക്രൈമാണ് എന്റെ കക്ഷി ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ കൂടി ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടുത്തി തരാം. ദാ, വക്കീലിന് സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്ന കംപ്ലൈന്റ് ആയത് വൈറ്റൽ പാർസനാണ് അടിയേറ്റിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലൊന്നും സംഭവിച്ചിട്ടില്ല സാർ. സംഭവിച്ചിട്ടില്ലാന്ന് നിങ്ങൾ ചുമ്മാ പറഞ്ഞാ പോരല്ലോ. അടി കൊണ്ട ആളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. വധശ്രമത്തിനാ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ വധശ്രമത്തിന് കേസെടുക്കാനുള്ള വകുപ്പുകളൊന്നും ഇതിലില്ലല്ലോ സാർ. വകുപ്പ് നിയമമൊന്നും വക്കീൽ എന്നെ പഠിപ്പിക്കണ്ട. അക്യൂസ്ഡിനെ നാളെ കോടതി ഹാജരാക്കും. വക്കീൽ വന്ന് കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ എടുക്കാൻ ശ്രമിച്ചു നോക്ക്. അല്ലാതെ ഇന്ന് ശിവനെ ഇറക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് കരുതിയിരിക്കണ്ട. ഇങ്ങനെ വാശി പിടിക്കില്ല ചന്ദ്രമോഹൻ സാറേ. ഇത് ആണുങ്ങൾ ആരും ഇല്ലാത്ത നേരത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളോട് മോശമായി സംസാരിച്ച് പ്രവോക്ക് ചെയ്തപ്പോ കൈക്കൊരടി അടിച്ചു എന്നേ ഉള്ളൂ. അതൊരു ഡിഫൻസ് എന്ന നിലയ്ക്ക് ചെയ്തത്. അല്ലാതെ ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന ആളെ എന്റെ കക്ഷിക്ക് ഒരു മുൻപരിചയവും ഇല്ല. ആ നിലയ്ക്ക് ഇതൊരു ഫാൾസ് പെറ്റീഷനാണ്. ഫാൾസ് പെറ്റീഷനാണോ അല്ലയോ എന്നൊക്കെ വക്കീലിന് നാളെ കോടതി തെളിയിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഉചിതമായ കേസ് തന്നെയാണ്. പിന്നെ സ്ത്രീകൾ മാത്രമേ ഉള്ള വീടെന്ന് വക്കീല് പറഞ്ഞ് ഉറപ്പിക്കാൻ ശ്രമിച്ച എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ സ്ത്രീകൾ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ കക്ഷിയായ ഈ ശിവനും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് 509 ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അതിനെ മറികടക്കാനുള്ള വകുപ്പുകൾ പലതും ഈ പെറ്റീഷനിലുണ്ട്. വെറുതെ സംസാരിച്ച് സമയം കളയാതെ വക്കീൽ വേറെ എന്തെങ്കിലും വഴി നോക്ക്. ശിവന് എന്തായാലും ഇന്ന് ജാമ്യത്തിൽ വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് പോവാം. ബാബാല,
മനുഷ്യത്വമില്ലാതെ ആവരുത് സാറേ. എന്റെ അനിയൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയ ഈശ്വരൻ പോലും പൊറുക്കില്ല. ഇത് ഞാനായിട്ടുണ്ടാക്കിയ കേസല്ല. പരാതി കിട്ടിയാൽ, അതും ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ, നിയമപരമായി എനിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല ബാല. ഐ എം സോറി. ആയിക്കോട്ടെ സാറെ, എന്റെ അനിയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. സത്യം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് വെളിച്ചത്ത് വരും സാറേ. ശിവന്റെ ജാമ്യം വക്കീല് വന്നോ? വക്കീലും ബാലേട്ടനും കൂടി സി എക്കാണ് അകത്തേക്ക് പോയിരിക്കുക. സേതുവേട്ടൻ അമ്മമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ജയന്തിയോടെ കൊണ്ടാക്കിയിട്ടാ ഞാൻ വരുന്നത്. അമ്മമ്മ ഇതുവരെ എത്തിയിട്ടില്ല. അമ്മായി വല്ലതും പറഞ്ഞോ? അമ്മായി ഇപ്പോ ഏതാണ്ട് പഴയ അവസ്ഥയിൽ തന്നെയായി. എല്ലാത്തിനും കാരണം ശിവനാണെന്ന മട്ടില് ആകെ ദേഷ്യത്തിലാ സംസാരം പെരുമാറ്റം ഒക്കെ. ഈശ്വര, ഈ സമയത്ത് ജയന്തിയടത്തെ അവിടെ കൊണ്ടുവന്നാക്കണ്ടായിരുന്നു സേതുവേട്ട. എന്ത് ചെയ്യാനാ, കൂടെ പോരണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? അഞ്ചു എന്തെങ്കിലും പറഞ്ഞു. പോരാനായി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ എങ്ങനെയെങ്കിലും ശിവനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കണോന്ന് പറഞ്ഞു. ആ സി എ ശിവനെ ഉപദ്രവിക്കുന്നുള്ള നല്ല പേടിയുണ്ട് അവൾക്ക്. ഒരു വിധത്തില് സമാധാനിപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഹോസ്പിറ്റൽ റിപ്പോർട്ടില് മാരകമായ മുറിവുകളോ മരണം സംഭവിക്കാവുന്ന വിധത്തിലുള്ള ക്രൂരമായ മർദ്ദനമോ ഏറ്റിട്ടുണ്ടെങ്കിലല്ലാതെ വധശ്രമത്തിനുള്ള വകുപ്പൊന്നും നിലനിൽക്കില്ലേ? സത്യത്തില് ആ റിപ്പോർട്ടില്ലാതെ ഈ കേസെടുക്കാൻ പാടില്ലാത്തതാ. എന്തായാലും നാളെ കോടതി കാണാം. എന്താ വലിയേട്ടാ, മക്കലെന്താ പോയെ? ഗ്രാമത്തിലൂടെ സി എ സമ്മതിക്കണില്ല. മനഃപൂർവ്വം അയാൾ വിടാത്തതാ. വധശ്രമത്തിനാ കേസെടുത്തിരിക്കണേ. വധശ്രമത്തിനോ? അതെ, നാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പ ജാമ്യത്തിലെടുത്തോളാനാ പറയണേ. അപ്പോ ഇന്നവന് ജാമ്യത്തിലിറക്കാൻ വേറെ ഒരു മാർഗവുമില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഈ ജഗന്നാഥൻ പരാതി പിൻവലിക്കണം. അയാളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഈ സി എ തന്നെ പറഞ്ഞുകൊടുത്ത് അഡ്മിറ്റ് ചെയ്യിച്ചായിരിക്കും. ഇനി വേറൊരു മാർഗവും ഇല്ല ബാലേട്ടാ. എനിക്കറിയില്ല ഹരി, ഇന്ന് ഇവനെ പുറത്തെടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാ. ആളെ കോടതിയിൽ വെച്ച് കാണാമെന്നും പറഞ്ഞാ വക്കീൽ പോയിരിക്കണേ. എനിക്ക് ശിവനെ ഒന്ന് കാണാൻ പറ്റൂ പോലെ. കാണാം. നീ വാ സേതു. ഏട്ടൻ ചെല്ല്. സാറേ, ഞങ്ങൾ ഒന്ന് സംസാരിച്ചോട്ടെ? സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കണം. ആ, പെട്ടെന്ന് ഇറങ്ങിക്കോളാം. ചെല്ല്. വക്കീല് പോയോ ഇല്ലേട്ടാ? ഹരി പുറത്തുണ്ട്. സേതുവേട്ടൻ എപ്പോഴെത്തിയ? ഞാൻ കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂ. നീ വിഷമിക്കണ്ട ശിവ, ഇന്ന് ജാമ്യത്തിലിറക്കാൻ ബാലനും വക്കീലും പരമാവധി ശ്രമിച്ചിട്ട് നടന്നില്ല. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാന്ന് വക്കീൽ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ച് ഓർത്തല്ല, അഞ്ജുവിനെ അമ്മായിയെയും കുറിച്ച് ഓർത്താ വിഷമം. ഞാൻ കാരണമാ അവര് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതും ഈ മാനക്കേട് മുഴുവൻ സഹിക്കേണ്ടി വന്നതും. അഞ്ജുവിന്റെ കരച്ചിലും ആകെ തകർന്ന മട്ടിലുള്ള നിൽപ്പും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അമ്മാമ്മ വിവരം അറിഞ്ഞോ? ഇല്ല, ഇതുവരെ അമ്മാമ്മയെ ഫോണിൽ കിട്ടിയിട്ടില്ല. വിളിക്കുമ്പോ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നാ പറയണത്. ഫർണിച്ചറിന്റെ ഓർഡർ കൊടുത്ത കമ്പനിയുടെ മാനേജരെ കാണണമെന്ന് പറഞ്ഞാ പോയതെന്നാ കടയിലെ രായപ്പം പറഞ്ഞത്. അത് ആരാ എന്താന്നൊന്നും അവനൊരു പിടിയില്ല. സേതുവേട്ടൻ അഞ്ജലിയെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അവൾക്ക് ധൈര്യം കൊടുക്കണം. സേതുവേട്ടൻ അമ്മാമ്മയുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കിട്ടിയ അവസരത്തില് ജയന്തിയടുത്തെ അവളെ നന്നായിട്ട് വിഷമിപ്പിക്കാൻ സാധ്യതയുണ്ട്. സേതുവേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ അത് നടക്കില്ലല്ലോ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞാൻ മറ്റെങ്ങും പോണില്ല. ഇന്നൊരു ദിവസം അവിടെ തന്നെ ഉണ്ടാവും. വീട്ടില്
അമ്മയും വലിയടത്തേക്ക് വിവരം അറിഞ്ഞോ ഇല്ലേട്ടാ? അമ്മ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ ഹരിയെ വിളിച്ചിട്ട് കിട്ടാതായപ്പോ കടയിലേക്ക് വിളിച്ചു. അപ്പോ ശത്രു പറഞ്ഞ അവള് വിവരം അറിഞ്ഞത്. അപ്പോ ദേവിയോടും കണ്ണനോടും ഒക്കെ വിവരം പറഞ്ഞത്. വലിയേട്ടനെ എല്ലാരെയും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, മുൻകോപവും പെട്ടെന്നുള്ള എടുത്തിയാട്ടം പാടില്ലാന്ന്. അയാൾക്കിട്ട് തല്ലുകൊടുത്തതില് എനിക്കിപ്പോഴും കുറ്റബോധമൊന്നും ഇല്ല സേതുവേട്ടാ. എന്റെ സ്ഥാനത്ത് സേതുവേട്ടനായിരുന്നാലും വലിയേട്ടനായിരുന്നാലും അയാളെ തല്ലിയനെ, അത്തരം വർത്തമാനോ അയാളുടെ വായിന് വീണത്? എന്താ അയാൾ പറഞ്ഞത്? അതിനെ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിട്ടേരെ. പിന്നെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ. എന്തായാലും നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി തന്നിട്ട് പൊയ്ക്കോളാം. ഏയ്, എനിക്കൊന്നും വേണ്ട, വാങ്ങിയാലും ഒന്നും കഴിക്കാൻ പറ്റില്ല, വിശപ്പില്ലേ. നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കോ വല്യേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാരെയും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നല്ലോ എന്നോർത്തുള്ള പ്രയാസേ ഉള്ളൂ. ില്ലല്ലോ സേതുവേട്ടൻ സ്റ്റേഷനിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിരുന്നത്. സേതുവേട്ടനും വിളിക്കുന്നില്ല, ബാലേട്ടനൊട്ട് എടുക്കുന്നുമില്ല. രാത്രിയായിട്ടും ശിവനെ കണ്ടില്ലെങ്കിൽ അമ്മയോട് എന്ത് സമാധാനം പറയും? അഞ്ജുന്റെ വീട്ടിലാണെന്ന് മറ്റോ പറഞ്ഞാൽ മതി. ദേവരത്തി, കണ്ണൻ അമ്മയുടെ മുറിയിലേക്ക് പോയിട്ട് കാണുന്നില്ലല്ലോ. അമ്മയോട് അവൻ വിവരങ്ങൾ വല്ലതും പറഞ്ഞുകാണോ? അമ്മ വിവരങ്ങൾ അറിയാണെങ്കിൽ അറിയട്ടെ, എത്രയെന്ന് കരുതി അമ്മ അറിയിക്കാതിരിക്കും. അമ്മ എന്തൊക്കെ ദേവി ഞാനീ കേക്കണേ? ഈ കേട്ടതൊക്കെ സത്യമാണോ? ശിവനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന കണ്ണും പറയണേ, സത്യമാണോ മോളെ? പോലീസില് ശിവനെതിരെ ആരോ കള്ളക്കേസ് കൊടുത്തത് അമ്മേ. ആരും എന്റെ മോനെതിരെ ഇങ്ങനെ ഒരു ദുഷ്ടത്തിന് ചെയ്തത്? ഏതോ ജഗന്നാഥൻ എന്ന് പറഞ്ഞൊരാളാമ്മേ. ജഗന്നാഥനോ? ആരാ അയാള്? ആരാ എന്താണെന്നൊന്നും അറിയില്ല. പേടിക്കാനൊന്നുമില്ല, ബാലേട്ടനും ഹരിയൊക്കെ അവിടെയുണ്ട്. അവര് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വക്കീൽ എത്തിയാൽ ഉടനെ ശിവനെയും കുട്ടി അവരിങ് എത്തിക്കോളാന്നാ പറഞ്ഞിരിക്കുന്നത്. ശിവൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരോടും ഒന്നിനും പോകാത്തവനാണല്ലോ. അവന് സഹിക്കാത്തത് എന്തെങ്കിലും കണ്ട അവൻ തർക്കിക്കുകയും അതിന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇന്നേ വരെ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഒരു മനസമാധാനവും കിട്ടണില്ലല്ലോ മക്കളെ. അമ്മേ,